ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. എന്തിടി നാത്തുനെ നീ അറിഞ്ഞു, മാനവർക്കാകെയും നല്ല വാർത്ത, നല്ലൊരു ചിട്ടി തുടങ്ങുന്നുണ്ടേ, നല്ലൊരു സമ്പാദ്യ മാർഗമാണ്. പ്രവാസി ചിട്ടി അതാണോ വന്നല്ലോ ചിട്ടി. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 11 ശനിയാഴ്ച. യുക്രൈൻ വിമാനം തകർന്നത് തങ്ങളുടെ സൈന്യത്തിന്റെ മിസൈൽ ഏറ്റത് മൂലമാണെന്ന് ഇറാൻ. വിമാനത്തിലെ 176 യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത്. മാനുഷികമായ പിഴവ് മൂലം തൊടുത്ത മിസൈൽ അബദ്ധത്തിൽ വിമാനത്തിൽ പതിക്കുകയായിരുന്നെന്ന് സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ വ്യക്തമായതായി ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി വ്യക്തമാക്കി. അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ യന്ത്ര തകരാർ മൂലം തകർന്നു വീണതെന്നായിരുന്നു ഇറാന്റെ വിശദീകരണം. മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ തകർത്തുപൊടിയാക്കി. ഹോളി ഫെയ്ത്ത് H2O, ആൽഫ സെറിൻ എന്നീ ഫ്ളാറ്റുകളുടെ 3 കെട്ടിടങ്ങളും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർത്തു. 11:45 രണ്ടാമത്തെ ഫ്ളാറ്റായ ആൽഫ സെറിൻ്റെ 2 ബ്ലോക്കുകളും പൊളിച്ചത്. ഹോളി ഫെയ്ത്ത് H2O ഫ്ളാറ്റാണ് ആദ്യ സ്ഫോടനത്തിലൂടെ തകർത്തത്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും 17 മിനിറ്റ് വൈകി 11:17 ഹോളി ഫെയ്ത്ത് സ്ഫോടനത്തിലൂടെ തകർത്തത്. രണ്ടാം ഘട്ടം പൊളിക്കൽ നാളെ. മരട് ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർത്തത് സമീപ കെട്ടിടങ്ങളെയും പാലത്തെയും ബാധിച്ചില്ല. സമീപത്തെ വീടുകളിൽ വിള്ളലുണ്ടാകുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ വീടുകൾക്കും തകരാറുണ്ടായില്ല. കായലിലേക്ക് അല്പം കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ട്. സ്ഫോടനത്തിന് ശേഷം 30 മിനിറ്റോളം പൊടിശല്യമുണ്ടായി. 3 നിലയുള്ള കെട്ടിടത്തിന്റെ ഉയരത്തിലുള്ള കോൺക്രീറ്റ് കൂന മാത്രമാണ് ശേഷിച്ചത്. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളുടെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന പണി തിങ്കളാഴ്ച ആരംഭിക്കും. 90 ദിവസത്തിനകം മാറ്റണമെന്നാണ് കരാർ. തകർന്ന കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് വീണ്ടും ചെറുതാക്കിയാണ് നീക്കം ചെയ്യുക. പൊടിയും ശബ്ദവും ശല്യമാകുന്നതിനാൽ സമീപത്തെ വീടുകളിലുള്ളവരോട് 3 മാസത്തിന് ശേഷം തിരിച്ചെത്തിയാൽ മതിയെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിക്കാൻ ഇവർക്ക് 3 മാസത്തെ വീട്ടുവാടകയും നൽകുന്നുണ്ട്. കൂടത്തായ് കൊലപാതക പരമ്പര പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമകളുടെയും സീരിയലുകളുടെയും നിർമ്മാതാക്കൾ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് താമരശ്ശേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി. കൊല്ലപ്പെട്ട റോയ് തോമസിന്റെ സഹോദരി റെഞ്ജി തോമസ്, മുഖ്യപ്രതി ജോളിയുടെ മക്കളായ റെമോ റോയ്, റെനോൾഡ് റോയ് എന്നിവർ നൽകിയ ഹർജിയിലായിരുന്നു കോടതി ഇടപെടൽ. കേരളത്തിൽ 1,00,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വാഗ്ദാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ ഇത്രയും വാഗ്ദാനങ്ങൾ ലഭിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് ഡൽഹിയിൽ കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചു. ക്യാമ്പസിലുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് ഐഷി വിശദീകരിച്ചു. പോരാട്ടവുമായി മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്ന് ഐഷി പറഞ്ഞു. കേന്ദ്ര സർക്കാർ വീണ്ടും റിസർവ് ബാങ്കിനെ ഊറ്റുന്നു. നികുതി വരുമാനം കുറഞ്ഞതുമൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ റിസർവ് ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് 40,000 കോടി രൂപ ആവശ്യപ്പെടാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഈ സാമ്പത്തിക വർഷം 1.76 ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്ന് കേന്ദ്ര സർക്കാർ വാങ്ങിയിട്ടുണ്ട്. മുൻവർഷം 50,000 കോടി രൂപയാണ് വാങ്ങിയത്. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ഉത്തർപ്രദേശിൽ ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ച് തീപടർന്ന് 20 യാത്രക്കാർ മരിച്ചു. ഇന്നലെ രാത്രി കനൌജ് ജില്ലയിലാണ് സംഭവം. 40 പേരുണ്ടായിരുന്ന ബസ്സിൽ നിന്ന് 20 പേരെ പുറത്തെത്തിച്ച് രക്ഷപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം BJP വരുമാനം 2,410 കോടി രൂപ, മുൻവർഷം 1,027 കോടി രൂപയായിരുന്നു. 134% വർധന. 1,005 കോടി രൂപയാണ് ചെലവ്. കോൺഗ്രസിന്റെ വരുമാനം 199 കോടി രൂപയിൽ നിന്നും 918 കോടി രൂപയായി. 4.5 ഇരട്ടിയാണ് വർധന. 470 കോടി രൂപയാണ് ചെലവാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ. JNU ക്യാമ്പസിൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്തവരെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ തിരിച്ചറിഞ്ഞെന്ന് ഡൽഹി പോലീസ്. യൂണിറ്റി അഗെയിൻസ്റ്റ് ലെഫ്റ്റ് എന്ന ഗ്രൂപ്പിലെ 37 പേരെ തിരിച്ചറിഞ്ഞെന്നാണ് പോലീസ് പറയുന്നത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ക്യാമ്പസിലെ അക്രമങ്ങൾക്ക് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് അടക്കം 6 ഇടതുപക്ഷ വിദ്യാർത്ഥികൾക്കും 2 ABVP പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്.
സൗജന്യ അരി വിതരണ പദ്ധതി തടഞ്ഞതിനെ പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഗവർണർക്കും എതിരെ ഹൈക്കോടതിയിലേക്ക്. സൗജന്യ അരിക്ക് പകരം പണം വിതരണം ചെയ്താൽ മതിയെന്നാണ് ഗവർണർ നിർദ്ദേശിച്ചത്. വഴങ്ങാതിരുന്നതോടെ ഫയൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി അടുത്ത ആഴ്ച വാദം കേൾക്കും. സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം നടത്താനുള്ള പദ്ധതിയുമായി കർണാടക സർക്കാർ. സപ്തപതി എന്ന സമൂഹ വിവാഹ പദ്ധതിയിലൂടെ 40,000 രൂപയുടെ ആഭരണങ്ങളും 5,000 രൂപയും വരന് നൽകും. വിവാഹത്തിന് ശേഷം 10,000 രൂപ വധുവിനും നൽകും. മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പരിശീലനത്തിനിടെ 12 വയസ്സുള്ള അമ്പെയ്ത്ത് താരത്തിന്റെ ചുമലിൽ തുളച്ചു കയറിയ 15 സെന്റിമീറ്റർ നീളമുള്ള അമ്പിന്റെ കഷ്ണം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലായിരുന്നു ശസ്ത്രക്രിയ. അസംകാരിയായ ശിവാംഗിനി ഗോഹനിന്റെ തോളിലാണ് മറ്റൊരു താരത്തിന്റെ അമ്പ് തുളച്ചു കയറിയത്. തോളലിലൂടെ തുളച്ചു കയറിയ അമ്പ് കഴുത്തിനും ശ്വാസകോശത്തിനും പരിക്കേൽപ്പിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദ് അന്തരിച്ചു. ഇതേ തുടർന്ന് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകൾക്ക് 3 ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു. ഒമാനിൽ 40 ദിവസമാണ് ഔദ്യോഗിക ദുഃഖാചരണം. ഇക്കാലയളവിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഒമാന്റെ പുതിയ ഭരണാധികാരിയായി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽ സയ്യിദ് ചുമതലയേറ്റു. നേരത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്നു. സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദിന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ ഭരണാധികാരിയെ രാജകുടുംബം തെരഞ്ഞെടുത്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.